Welcome to the Lake City of India, Udaipur. Hi friends, appo nammal ippo vannirikkunnathu Rajasthanile thanne mattoru manoharamaya city aaya Udaipurilaanu. Ezhu pradhanapetta tadagangalum adine chuttipetti kore aadambarathinte pratheekamaya kottarangalum pinne veliya oru cityum kaaranamaanu idu Lake City ennariyappedunnathu. Mewar rajyathinte capital aayirunnu Chittorgarh. ബട്ട് അവിടെ ഉണ്ടായ നിരന്തരമായ അക്രമങ്ങൾ കാരണം 1558 മഹാറാണ ഉദയ് സിംഗ് രണ്ടാമൻ അന്ന് ചിത്തോഡിൽ നിന്നും ഉദയ്പൂരിലേക്ക് ക്യാപിറ്റൽ മാറ്റിയതെന്നാണ് ഹിസ്റ്ററി പറയുന്നത്. ചിത്തോഡ്ഗഡിനെ കുറിച്ചുള്ള ഞങ്ങളുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. ഏതായാലും ഈ വർഷത്തെ കനത്ത മൺസൂൺ ഞങ്ങളുടെ ഈ ട്രിപ്പിനും ചെറുതായി ബാധിച്ചു. മഴയൊന്ന് ചെറുതായി കുറഞ്ഞതും ഞങ്ങൾ ബഗോരി കി ഹവേലി എന്ന സ്ഥലത്തെത്തി. ഇത് ഇവിടുത്തെ വളരെ ഒരു പ്രധാനപ്പെട്ട ആകർഷണ കേന്ദ്രമാണ്. ഈ കാണുന്ന പണ്ടത്തെ ഒരു കൊട്ടാരമാണ്. 100 മുറികൾ ഉണ്ടെന്നതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. എന്നാൽ ഇന്ന് ഇതിൻ്റെ ഒരു ഭാഗം മ്യൂസിയമായി മാറിയിരിക്കുന്നു. മറ്റൊരു ഭാഗം രാജസ്ഥാനി കൾച്ചറൽ പ്രോഗ്രാം ഒക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഏതായാലും നമ്മളിനി ആ കൾച്ചറൽ പ്രോഗ്രാം നടക്കുന്ന സ്ഥലത്തോട്ടാണ് പോകുന്നത്. 90 rupees പെർ ഹെഡാണ് അവിടുത്തെ എൻട്രി ഫീ. ക്യാമറയ്ക്ക് 150 rupees ആണ്. അതിപ്പോൾ ഒരു മൊബൈൽ ക്യാമറ ആണെങ്കിൽ പോലും ഫീസ് സെയിം ആണ്. മഴയൊക്കെ മാറി നമ്മളിവിടെ എത്തിയപ്പോഴേക്കും കുറച്ച് വൈകിപ്പോയി. പ്രോഗ്രാം തുടങ്ങി. എന്തായാലും നമുക്കിനി പോയി ആ പ്രോഗ്രാം ഒന്ന് കണ്ട് എൻജോയ് ചെയ്യാം. രാജസ്ഥാനിലെ പല ഭാഗങ്ങളിലും പല തരത്തിലുമുള്ള പാട്ടുകളും ഡാൻസുകളും ഒക്കെ നമുക്കിന്നിവിടെ കാണാം. ശരിക്കുമുള്ള ഒറിജിനൽ ഗൂമർ ഡാൻസ്. നമുക്കെല്ലാവർക്കും ഈ ഡാൻസ് വളരെ പരിചിതമായത് പത്മാവത് മൂവിയിലൂടെ ആയിരുന്നു. പ്രോഗ്രാമിലെ ഏറ്റവും പോപ്പുലറായ ഡാൻസ്. രാജസ്ഥാനിലെ പല സ്ഥലങ്ങളിലും വെള്ളത്തിന് ബുദ്ധിമുട്ടായിരുന്നു. അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പണ്ട് ദൂരെ നിന്നും പല പല സൈസിലുള്ള കുടങ്ങളിൽ വെള്ളം നിറച്ച് തലയിൽ വച്ച് ബാലൻസ് ചെയ്താണ് സ്ത്രീകൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത്. അവരുടെ ഒരു ഡാൻസാണിന്നത്. അടിപൊളി പ്രോഗ്രാം. ഉദയ്പൂർ ട്രിപ്പിൽ ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു ഐറ്റിനറിയാണിത്. ഏകദേശം 1.5 മണിക്കൂറോളം ഉണ്ട് ഈ പരിപാടി. എല്ലാ ദിവസവും 2-3 ഷോസും ഉണ്ട്. വൈകുന്നേരം 6:30 ലാസ്റ്റ് ഷോ ഓഫ് ദി ഡേ. ഭഗോരി കി ഹവേലിയിൽ നിന്നും ഇനി അടുത്തതായി നമ്മൾ പോകുന്ന സ്ഥലം ജഗദീഷ് ടെമ്പിൾ ആണ്. ഉദയ്പൂരിലെ ഒരു വളരെ ഫേമസ് ആയ ടെമ്പിൾ ആണിത്. ഗ്രൗണ്ടിൽ നിന്നും 10-30 അടി ഉയരത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. 10-32 സ്റ്റെപ്സ് നമ്മൾ ഏതായാലും ഇവിടെ കയറേണ്ടി വരും. ഇവിടെ ഈ അമ്പലത്തിന്റെ തൂണുകളും ചുമരുകളും ഒക്കെ മാർബിളിലാണ് പണിതിരിക്കുന്നത്. അതും നിറയെ കൊത്തുപണികളാണ്. നല്ല ഭംഗിയായിട്ടാണ് ഇതെല്ലാം ചെയ്തിരിക്കുന്നത്.
ഏതാണ്ട് 1651 ഇത് പണി കഴിച്ചപ്പോൾ ഏകദേശം 15 ലക്ഷം രൂപ അന്നത്തെ കാലത്ത് ചെലവായി എന്നാണ് ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത്. ഏതായാലും അമ്പലത്തിന്റെ അകത്ത് ക്യാമറ അലൗഡ് അല്ല, അതുകൊണ്ട് നമുക്ക് അവിടുത്തെ ഫോട്ടോസും വീഡിയോസും ഒന്നും എടുക്കാൻ കഴിഞ്ഞില്ല. അടുത്തതായി നമുക്കിനി സിറ്റി പാലസ് കാണാം. മുന്നൂറ് വർഷങ്ങൾ കൊണ്ട് പല പല രാജാക്കന്മാർ പണി കഴിപ്പിച്ച കൊട്ടാരങ്ങളാണ് ഇവിടത്തെ ഏറ്റവും വലിയ ആകർഷണം. നമ്മൾ പലപ്പോഴും കേട്ട് കാണും വലിയ വലിയ സെലിബ്രിറ്റീസിന്റെ ഒക്കെ കല്യാണം നടക്കുന്ന ഒരു പാലസ് ആണിത്. ഇതിപ്പോഴും ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി ആണ് എന്നാണ് ഇതിന്റെ ഒരു പ്രത്യേകത. രാത്രിയിൽ എൻട്രി ഫീ ആയി ₹30 ആണ് ഇവിടെ വാങ്ങുന്നത്. രാത്രിയിൽ ഈ പാലസിന്റെ അകത്ത് നമുക്ക് പ്രവേശനമില്ല, പുറമെ നിന്ന് മാത്രമേ നമുക്കിത് കാണാൻ കഴിയൂ. രാത്രിയിൽ ഈ പാലസ് ഗോൾഡൻ കളറിൽ കാണാൻ നല്ല ഭംഗിയായിരിക്കുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ടാണ് ഇപ്പൊ തന്നെ നമ്മൾ ഇത് കാണാൻ വന്നത്. ഈ പാലസിന്റെ അകത്തുള്ള വ്യൂ ഒക്കെ കാണാനായിട്ട് നമുക്ക് ഇനി നാളെ പകല് വരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. വീഡിയോ ഇഷ്ടമായാൽ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ തീർച്ചയായും അറിയിക്കുക. താങ്ക് യു.